എല്ലാവർക്കും നമസ്കാരം. ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചക്കായ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. കുരുമുളകും പെരിഞ്ജീരകവും എല്ലാം കൂട്ടി തയ്യാറാക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി രണ്ട് പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഇത് കുറച്ച് മഞ്ഞൾ കലർത്തിയ വെള്ളത്തിൽ കഴുകിയെടുക്കാം. കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞളിടുന്നത്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10-12 വെളുത്തുള്ളി എടുക്കണം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ വാഴക്ക കഷ്ണങ്ങളിൽ നന്നായി കുഴച്ച് വെക്കണം. പത്ത് മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ കറിക്കായം ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി മസാല ചേർത്ത് വെച്ച പച്ചക്കായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലധികം വെള്ളമൊന്നും ചേർക്കാതെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഈ കായ പെട്ടെന്ന് വേകുന്നതാണ്, അതുകൊണ്ടാണ് വെള്ളം ചേർക്കാത്തത്. നേന്ത്രക്കായാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം മൂടി വെക്കാൻ. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോവും. കുറച്ച് സമയം കൂടി മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വെള്ളമെല്ലാം വറ്റി വെന്തിട്ടുണ്ട്. ഈ പച്ചക്കായ തോരൻ കുറച്ച് വ്യത്യസ്ത രുചിയിലുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.